the children, body fluid and circulation. This is last topic in this chapter. You know, our heart is so special. We have to take care of it. And here you can see the coronary circulation, is in the blood vessel which is supply blood to heart, which is supply oxygen to the heart muscles. Then which are the instruments or techniques help for the study about the functioning of heart? One thing is electrocardiograph, an instrument by which this report is taken. The report is known as electrocardiogram. We report it, namukku functioning of heart aanu namukku kittanathu. The functioning of heart. Adinu venditte the patient is connected to the machine by some leads. Normal aayittulla ECG ke sadharana 3 leads aanu upayogikka, 3 connection aanu upayogikka. Nammude shariramayi aa machine connect cheyyunnathinaanu lead ennu parayam. 3 leadukal aanu parayam. നമുക്കറിയാം ഹാർട്ട് കൺസിസ്റ്റ്സ് ഓഫ് കാർഡിയാക് മസിൽസ് ആൻഡ് ഇറ്റ് ഇസ് എ സെൽഫ് എക്സൈറ്റേറ്ററി ഓട്ടോ എക്സൈറ്റേറ്ററി ആണ്. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് തനിയെ ഹാർട്ടിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. ആ ഇലക്ട്രിക്കൽ കറന്റ് ഹാർട്ടിൽ മാത്രം നിൽക്കില്ല, അതിൽ നിന്ന് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തും. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. ബട്ട് ഈ മെഷീന് അത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 ലീഡുകൾ കണക്ട് ചെയ്യും മെഷീനുമായിട്ട് നമ്മുടെ ശരീരത്തെ എന്ന് പറഞ്ഞു. വിച്ച് ആർ ദ 3 ലീഡ്സ്? വൺ കണക്റ്റഡ് ടു ദ റൈറ്റ് റിസ്റ്റ് ആൻഡ് ദ അതർ വൺ ടു ദ ലെഫ്റ്റ് റിസ്റ്റ് ആൻഡ് ദ അതർ വൺ ടു ദ ലെഫ്റ്റ് ആങ്കിൾ. അങ്ങനെ 3 സ്ഥലത്തേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ECG കിട്ടണമെങ്കിൽ മൾട്ടിപ്പിൾ ലീഡ്സ് കുറേ സ്ഥലങ്ങളിൽ ശരി ഈ മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. അതിന് മൾട്ടിപ്പിൾ ലീഡ്സ് ഉപയോഗിക്കുന്ന അതിന് ഒരു സ്റ്റാൻഡേർഡ് ECG-യില് 3 പ്രധാന പീക്കുകളാണ് ഉള്ളത്. ആ കർവില് 3 പ്രധാന കേർവ്സ് കാണാം. ദ 3 മെയിൻ കേർവ്സ് ആർ P വേവ്, QRS വേവ് ആൻഡ് T വേവ്. ഓരോ വേവും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ, ഹാർട്ടിന്റെ പെർട്ടിക്കുലർ ഫംഗ്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. P വേവ് ഡിനോട്ട്സ് ഇലക്ട്രിക്കൽ ഡിപോളറൈസേഷൻ, ദറ്റ് ഈസ് സിസ്റ്റോൾ ഓഫ് എട്രിയം. നമ്മുടെ 2 ഓറികളും ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുമല്ലോ. SA നോഡിൽ നിന്ന് AV നോഡ് വരെ ഇമ്പൾസ് പോകുന്ന ആ സമയത്ത് എട്രിയം കൺട്രാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെ ഇവിടെ ഒരു ഗ്രാഫില് ഒരു കർവില് റെപ്രസെന്റ് ചെയ്തിരിക്കാം. അപ്പൊ ഇവിടം തൊട്ട് ഇത്രയും ദൂരമാണ് സമയമാണ് ഈ എട്രിയൽ കൺട്രാക്ഷൻ ഉള്ള സമയം, അതാണ് P വേവ്. എന്നാൽ QRS വേവ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്. വെൻട്രിക്കുലാർ സിസ്റ്റോൾ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നേരം ഒരു സ്റ്റഡി പോയി കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്നു വേറൊരു പ്രത്യേകത. എന്താണ്? വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. വെൻട്രിക്കിൾ റീപോളറൈസേഷൻ നടത്തുക, ഈ സിസ്റ്റോളിൽ നിന്ന് അത് റീപോളറൈസ്ഡ് ആവുക, ഈ കണ്ടീഷനെ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ എന്ന് പറയും. അത് T വേവ് ആണ്. അപ്പോൾ ഓരോ വേവിനും ഒരു പെർട്ടിക്കുലർ ടൈമിംഗിൽ എടുത്തിട്ടാണ് ഈ പെർട്ടിക്കുലർ ഷേപ്പിൽ ആ കർവ് വന്നിട്ടുള്ളത്. എനി ഡീവിയേഷൻ ഫ്രം ദിസ് കർവ്, ഷേപ്പ് ഓഫ് ദ കർവ്, ദാറ്റ് ഇൻഡിക്കേറ്റ് ഹാർട്ട് ഡിസീസ്. അങ്ങനെയാണ് ECG ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ വേറൊന്ന്, എത്രത്തോളം എത്ര നമ്പർ ഓഫ് QRS കോംപ്ലക്സ് എത്ര എണ്ണുണ്ട് ഒരു ടൈം പീരീഡിൽ. ഇവിടെ പാകം ഒരെണ്ണെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊരു ഹാർട്ട് ബീറ്റിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ എത്ര QRS ഉണ്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്ന് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റിന്റെ എണ്ണവും തിരിച്ചറിയാൻ പറ്റും. ദാറ്റ് ഈസ് ദ ECG, അതിന്റെ ഇവാലുവേഷൻ പോയിന്റ്സ് ആണ്. നെക്സ്റ്റ്, റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. നമുക്കറിയാം ഹാർട്ടിന്റെ കൺട്രാക്ഷൻ ഇസ് ഓട്ടോ എക്സൈറ്റേറ്ററി, ദാറ്റ് ഈസ് മയോജനിക് ഹാർട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർട്ടിൽ തന്നെ ഉള്ള SA നോഡിൽ നിന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ SA നോഡിന്റെ കൺട്രാക്ഷൻ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ നിയന്ത്രിക്കുന്ന മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ട്. അതാണ് ന്യൂറൽ സെൻട്രൽ മെഡുലയും മെഡുലറി ഹോർമോൺസ്. അപ്പൊ ഈ 3 ടൈപ്പ് റെഗുലേഷൻ ആണ് കാർഡിയാക് ആക്ടിവിറ്റിയിൽ ഉള്ളത്. ഇപ്പൊ മെഡുലറി ഹോർമോൺസ് എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡിലുള്ള മെഡുലറി
ഹോർമോൺസ് ഉണ്ട്, അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്കറിയാം ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ഒരു എമർജൻസി കണ്ടീഷനിലാണല്ലോ അഡ്രിനാലിൻ ഉണ്ടാവുക. അതോടൊപ്പം മെഡുല്ല റീജിയനിൽ ഒരു നെർവ് സെന്റർ ഉണ്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ചില നെർവ്സ് ആണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവ്സ്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണത് പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവ്സ്. അതിൽ സിമ്പത്തറ്റിക് നെർവ്സ് ക്യാൻ ഇൻക്രീസ് ദ ഹാർട്ട് ബീറ്റ് റേറ്റ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടി, കാർഡിയക് ഔട്ട്പുട്ട് കൂടി, ദാറ്റ് സ്ട്രോക്ക് വോളിയം കൂടി, ഹാർട്ട് പ്രഷർ അതൊക്കെ കൂടും. അങ്ങനെ എല്ലാ കണ്ടീഷനും കൂടുമ്പോൾ ആവശ്യത്തിനുള്ള ബ്ലഡ് ആവശ്യത്തിനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് പർട്ടിക്കുലർ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അത് തന്നെ കണ്ടിന്യൂ ചെയ്യണ്ടല്ലോ, ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് റെഗുലേറ്റ്, ഇറ്റ് കൺട്രോൾ, ഇറ്റ് ഡിക്രീസ് ദ ഹാർട്ട് ബീറ്റ് റേറ്റ്. അങ്ങനെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് വിത്ത് ദ അഡ്രിനാലിൻ ഹോർമോൺ ടുഗദർ ആക്ട് ആസ് എ റെഗുലേറ്ററി മെക്കാനിസം ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. അങ്ങനെയാണ് നമ്മുടെ ശരീരം ഒരു ഹോമിയോസ്റ്റാസിസ് ഇന്റേണൽ എൻവയൺമെന്റ് കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നത്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് പല ഡിസീസ്ഡ് കണ്ടീഷൻസ് ഉണ്ടാക്കാം അല്ലെ. അപ്പോൾ ഏതൊക്കെയാണ് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ്ഡ് കണ്ടീഷൻസ്? സാധാരണ കാണുന്നത് ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, എൻജൈന, ഹാർട്ട് ഫെയിലിയർ ആണ് നിങ്ങൾക്ക് നാല് കണ്ടീഷൻസ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ടതാണ്. ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷറിനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. ദെൻ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ കൊറോണറി ബ്ലഡ് വെസലിൽ ഉണ്ടാവുന്ന ചില കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവുന്നു, ഹാർട്ട് മസിൽസ് ഫങ്ഷൻ ചെയ്യാതെ വരുന്നു. ദെൻ അൻജൈന, ആവശ്യത്തിനുള്ള ഓക്സിജൻ ഈ ഹാർട്ട് മസിലിന് ഇല്ലാതെ വരുമ്പോൾ ചെസ്റ്റ് പെയിൻ തന്നെ ഉണ്ടാവും. ആ പർട്ടിക്കുലർ ഒരു പെയിൻ പാറ്റേൺ ഉണ്ട്, അതിന് അൻജൈന പെക്ടോറിസ് എന്ന് പറയും. അത് ഹാർട്ട് അറ്റാക്കിലേക്ക് വരികയും ചെയ്യും. ദെൻ ഹാർട്ട് ഫെയിലിയർ, ഇത് സാധാരണ പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് കുറെ നാളല്ലേ ഫങ്ഷൻ ചെയ്യുന്നു, അങ്ങനെ പകുതുക്ക് അതിൻ്റെ ഹാർട്ട് ഫങ്ഷൻ പ്രോപ്പർട്ടി ഡിക്രീസ് ആയി ചെയ്യുക, ഡിക്രീസ്ഡ് റേറ്റ് ഓഫ് ഹാർട്ട് പമ്പിങ് കുറഞ്ഞു കുറഞ്ഞു വരിക, ആ അതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്ക് ബ്ലഡ് പ്രഷർ നോക്കുന്ന ഈ ഉപകരണത്തിന് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയും. അത് സ്റ്റെതോസ്കോപ്പും കൂടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഒരു ഡോക്ടർ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യുക. അപ്പം നോർമലി പ്രഷർ പറയുന്നത് രണ്ട് വാല്യൂസിലാണ്. ദ സിസ്റ്റോളിക് പ്രഷർ, ദാറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾ ഓഫ് ബ്ലഡ് വെസൽ ഡ്യൂറിങ് വെൻട്രിക്കുലാർ സിസ്റ്റോ. അപ്പൊ കുറേ ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്ത് വിടല്ലേ ചെയ്യുക, അപ്പൊ കൂടുതൽ പ്രഷർ ഉണ്ട്, കുറച്ച് കുറേ വോളിയം ഓഫ് ബ്ലഡ്, മോർ വോളിയം ഓഫ് ബ്ലഡ് റീച്ച് ഇൻ ടു ദ ബ്ലഡ് വെസൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം, അപ്പോൾ പ്രഷർ കൂടും. ദെൻ അതിനെ തുടർന്ന് നമുക്കറിയാം പിന്നെ ഒരു സെക്കൻഡ് നമുക്ക് എന്തില്ല, ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല. അപ്പോ വെൻട്രിക്കുലാർ സിസ്റ്റോളാണ്, അവിടെ വെൻട്രിക്കിളിന്റെ പ്രഷർ കുറഞ്ഞ അവസ്ഥയാണ് വരുന്നത്. ആ സമയത്ത് ബ്ലഡ് വെസലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അവിടെ എക്സേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പ്രഷർ എത്തിയില്ല. അപ്പോ അവിടെ ഉള്ള നോർമൽ പ്രഷർ 80 ആണ്, 120-80. ഇനി 120 സിസ്റ്റോളിക് പ്രഷറും 80 ഡയസ്റ്റോളിക് പ്രഷറും ആയിട്ടാണ് അതിന്റെ വാല്യൂ പറയുക. ഇത് കൂടിയിട്ട് 140-90 വരെയൊക്കെ ആവാം. ഇതിലും കൂടുകയാണെങ്കിൽ എന്ത് പറയും, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതുപോലെ ഈ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. അത് സാധാരണ ഈ പ്രായത്തിലും അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകളിലൊക്കെ കാണുന്ന ഒരു കണ്ടീഷനും ആണ് കേട്ടോ ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കുറയുന്ന അവസ്ഥ. കൂടുതലാവുകയാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ടെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറഞ്ഞു പോയാൽ നമ്മൾ ഒരു കോമ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ആണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ഇനി കൊറോണറി ആർട്ടറി ഡിസീസസ് എന്ന് വെച്ചാൽ, ഈ കൊറോണറി ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, അതിന്റെ വിഡ്ത് കുറഞ്ഞു കുറഞ്ഞു പോയാൽ, നോക്കൂ ഇവിടെ നല്ലോണം പോലെ ഇരിക്കുന്നു അല്ലെ, ഈ കണ്ടീഷൻ വന്നപ്പോഴേക്കും ആവശ്യത്തിന് ബ്ലഡിന് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റണില്ല, തട്ടി തട്ടിയിട്ടാണ് പോകുന്നത്. കാരണം എന്താ, ഇവിടെ എന്തോ ഒന്ന് അക്യുമുലേറ്റ് ചെയ്തു വന്നു. ആ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള കുറെ ലിപ്പിഡുകളാണ്. ആ ലിപ്പിഡിനോട് ചേർന്ന് കുറച്ച് മസിൽസും കൂടി ഡെവലപ്പ് ചെയ്യും, പിന്നെ അതിന് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യും കാൽസ്യം ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിറോസ്ക്ലീറോസിസ്, ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന അവസ്ഥയിലേക്കൊക്കെ ബ്ലഡ് വെസൽ എത്തും. ഈ കണ്ടീഷനെയാണ് കൊറോണറി ഡിസീസസ് എന്ന് പറയുക, അതിറോസ്ക്ലീറോസിസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും.
ഇങ്ങനെ വരുമ്പോൾ ബ്ലഡ് വെസൽസ് നാരോ ആവും, ബ്ലഡ് ഫ്ലോ കുറയും. അതാണ് കൊറോണറി ആർട്ടറി ഡിസീസസ്. ഇത് ഹാർട്ടിലെ ബ്ലഡ് വെസലിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ബ്ലഡ് വെസൽ ഹാർട്ടിന്റെ ബ്ലഡ് വെസലിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ കിട്ടില്ല. അപ്പോൾ ദ ഹാർട്ട് മസിൽ സ്റ്റാർവ്ഡ് ഓഫ് ഓക്സിജൻ. അപ്പോൾ എന്തുണ്ടാവുക, ഹാർട്ട് മസിൽസ് വീക്കൻഡ് ആവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ആവശ്യത്തിന് മെഡിസിൻ അപ്പോഴേക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. അതുകൊണ്ട് ഇത്തരം കണ്ടീഷൻ അതിനെ ഒന്ന് പുറത്തേക്ക് നമുക്കത് കാണിക്കുന്നത്, ഒരു സിംപ്റ്റമായി കാണിക്കുന്നത് ഈ അൻജൈന പെക്ടോറിസ് ആണ്. ആ പെയിൻ അനുഭവപ്പെടുന്ന റീജിയൻ ആണ് ഇവിടെ കാണിച്ചേക്കണം പിക്ക്. അപ്പോൾ എല്ലാ ചെസ്റ്റ് പെയിനും എന്തല്ല, ഹാർട്ട് അറ്റാക്കിന്റെ സൂചനകളല്ല. ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുമ്പോൾ ഈ ഭാഗമൊക്കെ വളരെ പെയിൻഫുൾ ആയിട്ട് കാണിക്കും. അപ്പോഴേക്കും വേഗം ഹോസ്പിറ്റലൈസ് ചെയ്ത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് സർജറി ഒക്കെ ആവശ്യമായിരിക്കും ആ ബ്ലോക്ക് മാറ്റാനായിട്ട്. ദെൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. എന്ന് വെച്ചാൽ പതിയെ പതിയെ ഉണ്ടായി വരുന്ന ഹാർട്ട് ഫെയിലിയർ. നമുക്ക് ഈ കണ്ടീഷൻസ് നോക്കിയാൽ തന്നെ അറിയാം കണ്ട, സ്റ്റെപ്പ് 1, 2, 3, 4 ആദ്യം വളരെ എന്താണ് സ്റ്റെപ്പ് കയറുമ്പോ ഒക്കെ ഭയങ്കരമായിട്ട് കിതപ്പായിരിക്കും. പിന്നെ ആ കിതപ്പ് മാറാനൊന്നും ഇരുന്നാൽ ചിലപ്പോൾ കിതപ്പൊക്കെ മാറി നമ്മൾ സാധാരണ കണ്ടീഷനിലേക്ക് ആവുമായിരിക്കും. പക്ഷെ അവസാനമൊക്കെ ആവുമ്പോഴേക്കും എത്ര റെസ്റ്റ് ചെയ്താൽ കൂടെ മാറാത്ത അവസ്ഥയായി മാറും. അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ്. വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുന്നതല്ല ഇത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഹാർട്ട് ബ്ലഡിലെ ബ്ലഡ് വോളിയം കൂട്ടാനായിട്ട് കൂടുതൽ സോൾട്ടും വാട്ടറും ഒക്കെ അത് അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ ആ ഫ്ലൂയിഡ് അതിന്റെ എമൗണ്ട് കൂടുമ്പോൾ ഹാർട്ടിലും ലങ്സിലും ഒക്കെ ആ ഫ്ലൂയിഡ് എമൗണ്ട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഇത് നേരത്തെ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്ന് ഓക്സിജൻ സപ്ലൈ ഇല്ലാതെയാവുക, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുക, അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു കണ്ടീഷൻ. ഇത് രണ്ടുമല്ല ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഓക്സിജൻ ന്യൂട്രിയൻ്റ് ഒന്നും കിട്ടാതെ വരുന്ന ഒരു സർക്കുലേറ്ററി പ്രോബ്ലം ആണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോഡൽ ടിഷ്യൂ ഇല്ലേ, അതിനെ പെട്ടെന്ന് ബ്ലോക്കായിട്ട് അത് സ്റ്റോപ്പ് ആവുക. അപ്പോൾ നോഡൽ ടിഷ്യൂ മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യാതെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് കാർഡിയാക്ക് അറസ്റ്റ്. കാർഡിയാക്ക് അറസ്റ്റ് ക്യാൻ ബി ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്. അപ്പൊ നമ്മളുടെ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ഒക്കെ നടത്തി പേസ് മേക്കർ ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടിയും വരും. അപ്പൊ നമ്മള് ഹാർട്ടിനെ നമ്മളുടെ ഫിസ്റ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഹാർട്ട്, അതേപോലെ തന്നെ നമ്മൾ വളരെ കെയർ കൊടുക്കേണ്ടതുമാണ്. നോക്കൂ കണ്ട, നമ്മുടെ ലബ്ഡർ ഒക്കെ ഒരു ഹാർട്ട് ബീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡോറടയുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ പഠനത്തിന് രസകരമാക്കി വെക്കാം. അതുപോലെ ഹാർട്ട് നല്ല ഹെൽത്തി ഹാർട്ടാണോ എന്ന് അറിയാൻ കുറച്ച് ക്വസ്റ്റ്യനെയർ ഒക്കെ നിങ്ങളുടെ മുൻപത്തെ കുട്ടികൾ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ പറയാനുള്ളത് ഹാർട്ടുമായി ബന്ധപ്പെട്ട് അതിനെ കെയർ ചെയ്യാൻ നമ്മൾ നെവർ ടു ഓൾഡ് ഓർ ടു യങ്, എപ്പോ വേണമെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാം, നല്ല ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.